നമസ്കാരം. സമ്മർദ്ദങ്ങളുടെ കൊടുമുടി കയറിയ ഒരു രാത്രി മകൻ അപ്പുവിനെ മടിയിലിരുത്തി അലിയൊരു സിനിമാ കഥ പറഞ്ഞു. സ്നേഹത്തോടെ കഴിയുന്ന ഒരച്ഛനും മകനും. അച്ഛന് മകനെന്നാൽ ജീവനായിരുന്നു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലിയ സ്വത്ത്. മകനും തിരിച്ച് അങ്ങനെ തന്നെ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അവരുടെ മാത്രം ലോകത്തേക്ക് ഒരിക്കൽ പുതിയ അതിഥി കടന്നു വന്നു. അയാൾക്ക് വേണ്ടത് ആ മകനെയായിരുന്നു. മകൻ്റെ യഥാർത്ഥ അച്ഛൻ എന്ന് അവകാശപ്പെട്ട അയാൾ പറ്റാവുന്ന വഴിയിലൂടെയെല്ലാം അവനെ തിരികെ കൊണ്ടുപോകാൻ നോക്കി. അതെങ്ങനെ ശരിയാകും? അലിയുടെ കഥയ്ക്ക് സ്റ്റോപ്പിട്ട് തിരികെ ചോദ്യം ചോദിച്ചത് അപ്പുവാണ്. ഇത്രയും കാലം ആ മകനെ വളർത്തിയതും സ്നേഹിച്ചതും ലാളിച്ചതുമൊക്കെ ആ അച്ഛനല്ലേ? അവൻ്റെ എല്ലാമെല്ലാമായ അച്ഛൻ. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാകും? ആ അച്ഛനും മകനും ഒരിക്കലും പിരിയരുത്. അവരെ വേർപിരിക്കുകയും അരുത്. കൺപീലികളെ നനച്ച കണ്ണീരിനെ പുഞ്ചിരിയുടെ മൂടുപടം കൊണ്ടുമൂടി ആ കഥയ്ക്ക് അലി അങ്ങനെ തന്നെ ക്ലൈമാക്സ് എഴുതി. ഇല്ലപ്പോ, ആ അച്ഛനും മകനും ഒരിക്കലും വേർപിരിയില്ല. അവരെ പിരിക്കാനുമാകില്ല. സങ്കല്പങ്ങളിൽ നിന്നും അലി മെനഞ്ഞ കഥ സിനിമാ ലോകം കണ്ടിട്ടുകൂടിയില്ല. വെറും കെട്ടുകഥ. പക്ഷേ ആ കഥ തൻ്റെ ജീവിതത്തിൽ വിധി എഴുതിയ തിരക്കഥയാണെന്ന് അധികം വൈകാതെ അലിക്ക് അപ്പുവിനോട് പറയേണ്ടി വന്നു. അപ്പു, നിന്റെ ബയോളജിക്കൽ ഫാദർ ഞാനല്ല. കെട്ടിച്ചമച്ച കഥയിലെ ഡയലോഗ് ജീവിതത്തിൽ മകനോട് പറയേണ്ടി വന്നപ്പോൾ എന്തും സംഭവിച്ചു കാണും. തൻ്റെ നെഞ്ചിലുണങ്ങിയ കുഞ്ഞിന് താനല്ല അച്ഛനെന്ന് പറയേണ്ടി വന്ന അച്ഛൻ്റെ ചങ്കിലെ ഭാരം എത്രത്തോളമായിരിക്കും? അലി കടുകശ്ശേരി എന്ന എഴുത്തുകാരൻ പറഞ്ഞ കഥയ്ക്ക് പിന്നിൽ തൻ്റെ ജീവിതമുണ്ടായിരുന്നു. അലിയുടെ വാക്കുകൾ ഇങ്ങനെ: ജീവിതം ഒരേ ഗതിയിൽ മുന്നോട്ട് പോകുന്ന കാലം, കുറേ യാത്രകൾ, അതിനേക്കാളേറെ ഫിലോസഫി, ആത്മാവിന് മരുന്നായുള്ള വായന, അതിനുമപ്പുറത്തേക്ക് തൻ്റെ ലോകം വളർന്നിട്ടില്ലാത്ത കാലം, ഒരു വിവാഹം എന്നത് തൻ്റെ ചിന്തകളെ മാത്രമല്ല സ്വപ്നങ്ങളെപ്പോലും തീണ്ടിട്ടില്ല. ജീവിതം ഒരേ ദിശയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളും അപ്പുവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിലെ സകല തിരക്കഥകളെയും പൊളിച്ചെഴുതിയ ആ കടന്നുവരവിനെ നിയോഗമെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം എന്ന് അലി പറഞ്ഞു തുടങ്ങുകയാണ്. 2010 തുടക്കത്തിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും ഒരു യുവതി ട്രെയിനിൽ കയറി. കയ്യിൽ ഏതാണ്ട് 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞും. അവരെ കണ്ടപ്പോൾ മൊത്തത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി. കാരണം അത്രമാത്രം നിസ്സംഗതയുള്ള ഒരു മുഖം ഞാൻ മുൻപെങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്ത് പുകവലി എനിക്കൊരു ശീലമായിരുന്നു. ട്രെയിനിൻ്റെ ഡോറിനരികിൽ നിന്ന് ഒരു സിഗരറ്റ് വലിച്ച് ആരും കാണാതെ പുറത്തേക്ക് പുകയും വിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ട്രെയിൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ യുവതി കുഞ്ഞിനെയും എടുത്ത് എതിർവശത്തെ ഡോറിൽ വന്ന് നിന്നു. തീർത്തും അശ്രദ്ധമായി, ബോധപൂർവം എന്ന് തന്നെ തോന്നും വിധത്തിൽ കൈയൊന്ന് സ്ലിപ്പായാൽ അമ്മയും കുഞ്ഞും പുറത്തേക്ക് തെറിച്ചു പോകാമെന്ന അവസ്ഥ. അത് കണ്ടപ്പോൾ തനിക്ക് തോന്നി താനൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന്. ആ യുവതിയോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. പക്ഷേ കേട്ട ഭാവം നടിക്കുന്നില്ല. ഞാൻ വേറെ ചില യാത്രക്കാരോട് കാര്യം സൂചിപ്പിച്ചു. അവരും ചേർന്ന് ഒരു വിധത്തിൽ ആ യുവതിയെ ഒരു സീറ്റിൽ കൊണ്ടിരുത്തി. കണ്ണ് കലങ്ങി മുഖം താഴ്ത്തി യുവതി അവിടെ ഇരുന്നു. ഇതിനിടയിൽ കുഞ്ഞു കരയുന്നതൊന്നും അവർ അറിയുന്നില്ല. ഒരു ജീവശവം പോലെ ഇരിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ അവരും ഇറങ്ങി. ഞാൻ അവരോട് ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന്. സമാധാനമായി പോകാൻ അങ്ങനെ പ്രത്യേകിച്ചൊരിടം ഇല്ലെന്ന മട്ടിലായിരുന്നു മറുപടി. വീടും അഡ്രസ്സും ചോദിച്ചറിഞ്ഞ ശേഷം ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു. വീടെത്തിയാൽ ദയവായി ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ വിളിച്ചില്ല. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തനിക്കൊരു കോൾ വന്നു. ഇന്നയാളാണെന്ന് പരിചയപ്പെടുത്തി. അന്ന് ട്രെയിനിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മിപ്പിച്ചു. 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ ഇറങ്ങി തിരിച്ച് അവളുടെ ജീവിത കഥകൾ മുഴുവൻ വിവരിച്ചു. വഞ്ചിക്കപ്പെടലിൻ്റെയും ഗാർഹിക പീഡനത്തിൻ്റെയും അവഗണനയുടെയും നീറുന്ന അനുഭവങ്ങൾ, ചിലത് പുറത്തു പറയാനാവാത്തത്, എങ്കിലും അവൾ കണ്ണീരോടെ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടപ്പോൾ തൻ്റെയും ഉള്ളൊന്നു പിടഞ്ഞു. കാരണം 3 സഹോദരിമാർ എനിക്കുമുണ്ട്. ആ നിമിഷം അവരെയും ഓർത്തു. പിന്നീട് ഇടയ്ക്കൊക്കെ വിളിച്ച് അവൾ സംസാരിക്കുമായിരുന്നു. തൃശ്ശൂരിൽ വെച്ച് വല്ലപ്പോഴും കാണുകയും ചെയ്യും. അങ്ങനെ 1 വർഷം പിന്നിട്ടു. അപ്പോഴും ഇനിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ താല്പര്യമൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല. കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തണം, അവന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ഞാനും ഉപദേശിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നുമുള്ള സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളോ നല്ലൊരു ജോലിയോ ഗ്രാജുവേഷനോ ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല. പഴയ ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നും അതിനേക്കാൾ നല്ല ഓപ്ഷൻ മരണം മാത്രമാണെന്നും തറപ്പിച്ച് പറയുകയും ചെയ്തു. ജീവിത നിയോഗത്തിൻ്റെ വിധി കൽപ്പിതം. ഞാൻ അവളോട് ചോദിച്ചു, നമുക്കൊന്നിച്ച് ജീവിച്ചു നോക്കിയാലോ? അവളാകെ ഞെട്ടിപ്പോയി. കുറച്ചു നേരം സ്തംഭിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, എന്തിനാണ് വെറുതെ നശിച്ചു പോയ ഒരു ജന്മത്തെ എടുത്ത് തലയിൽ വെക്കുന്നത്?
ഞാൻ പറഞ്ഞു, നല്ലതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ ആർക്കാണ് പറ്റാത്തത്, നമുക്കൊന്ന് നോക്കാമെന്നേ. അങ്ങനെ 2011 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. വേദനകൾ മാത്രമുള്ള അവളുടെ പൂർവ്വകാലം ചിരിഞ്ഞ് ഞാൻ പോയിട്ടില്ല. കണ്ണീരുപ്പ് കലർന്ന ഭൂതകാലം അവളുടെ കൈ പിടിച്ച നിമിഷത്തിലെപ്പോഴോ ഞാൻ സൗകര്യപൂർവ്വം ഉപേക്ഷിച്ചു. എന്തിനേറെ അവളുടെ പേര് പോലും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ അവൾക്ക് തണലും വെളിച്ചവുമായത്. ഇരട്ടിലായിപ്പോയ ഒരു പെണ്ണിന് വെളിച്ചമായി എന്നുള്ള അഭിമാനം മാത്രം. ആ നിയോഗത്തെ ഇന്ന് ഞാൻ അഭിമാനത്തോടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. വീട്ടുകാരുടെ എതിർപ്പിന് നടുവിൽ നടന്ന ആദ്യ വിവാഹം, ആ ബന്ധം വേർപിരിഞ്ഞപ്പോൾ അവൾക്കും വീട്ടുകാരും ഇല്ലാതെയായി. ഒറ്റയ്ക്കായി പാവം, നശിച്ചു പോയെന്ന ജന്മമെന്നും ആർക്കും വേണ്ടാത്തവളെന്നും സ്വയം വിധി എഴുതി. ആ ഇരുട്ടിലേക്കാണ് ഞാൻ ചെന്നു കയറുന്നത്. അവളെ സഹായിക്കാൻ പലർക്കും കഴിഞ്ഞേക്കും, പക്ഷേ പരന്ന കിടക്കുന്ന ജീവിതത്തിന് തണലാകാൻ ആർക്കാകും? ആ ചോദ്യമാണ് അവളെ എൻ്റെ ജീവിതപാതിയാക്കിയത്. പുതിയ ജീവിതത്തിൽ ഗൗരിയെന്നാണ് ഞാൻ അവളെ വിളിച്ച പേര്. അന്ന് 2 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ഞങ്ങൾ ഋഷി എന്ന് വിളിച്ചു. ആ വലിയ തീരുമാനത്തിൻ്റെ പേരിൽ പലതും എനിക്ക് നഷ്ടപ്പെട്ടു എന്നത് ജീവിതത്തിൻ്റെ മറ്റൊരു ട്വിസ്റ്റ്. എൻ്റെ കുടുംബം എന്നിൽ നിന്നാകുന്നു. 8 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഉപ്പ എന്നോട് സംസാരിച്ചത് പോലും. പക്ഷേ അതൊന്നും എന്നെ അസ്വസ്ഥനാക്കിയില്ല. എന്നെ വിശ്വസിച്ച് വന്ന പെണ്ണിനും പൈതലിനും തണലായി, തുണയായി ഞാൻ മുന്നോട്ട് പോയി. ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ സന്തോഷവാനായിരുന്നു. ഗൗരിയുടെ ഭർത്താവായി, ഋഷിയുടെ അച്ഛനായി, ഞങ്ങളുടേത് മാത്രമായി ഒരു സ്വർഗമുണ്ടാക്കി. എൻ്റെ എഴുത്തിൻ്റെ ലോകത്ത് അവളും മകനും വലിയ പിന്തുണയാണ് നൽകിയത്. ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഋഷി സ്കൂളിൽ കൊണ്ടുപോയി ടീച്ചർമാരെയും കൂട്ടുകാരെയും കാണിക്കും. എൻ്റെ അച്ഛനാണ് എഴുതിയതെന്ന് അഭിമാനത്തോടെ അവൻ പറയും. അവനിപ്പോൾ 13 വയസ്സ്. ഒരിക്കൽ പോലും അവൻ്റെ യഥാർത്ഥ അച്ഛൻ ഞാനല്ല എന്ന സത്യം അവനോട് പറയേണ്ടി വന്നിട്ടില്ല. പറയുന്നത് എനിക്കും കേൾക്കുന്നത് അവനും വലിയ നീറ്റലാണെന്ന് പറയേണ്ടതില്ലല്ലോ. അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും. അവൻ എൻ്റെ മകനല്ല എന്നത് അടുത്ത സുഹൃത്തുക്കൾക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. എന്നിട്ടും അവൻ്റെ അച്ഛൻ ഞാനല്ലെന്ന് അവനോടും പിന്നെ ഈ ലോകത്തോടും വിളിച്ച് പറയേണ്ടി വന്നു. ഋഷിയെയും ഗൗരിയെയും എനിക്ക് തന്ന വിധിയുടെ മറ്റൊരു നാടകമായിരുന്നു അത്. അലി ഒരു ദീർഘനിശ്വാസമെടുത്തു. ഒരിക്കൽ അവനെ ഉപേക്ഷിച്ച അവൻ്റെ അച്ഛൻ അവകാശം പറഞ്ഞ് തിരികെ എത്തുന്നിടത്താണ് കഥ വീണ്ടും കീഴ്മേൽ മറയുന്നത്. എന്നെ മാനസികമായി തളർത്തിക്കൊണ്ടും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുമായിരുന്നു അയാളുടെ തിരികെ വരവ്. എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത പബ്ലിഷറെ വിളിച്ച് എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും മോശമായി സംസാരിച്ചു. ഞാൻ പാട്ടെഴുതി നൽകുന്ന ഊരാളി ബാൻഡിൽ മാർട്ടിനെ വിളിച്ചും ലോകത്തെ മറ്റാർക്കും അറിയാത്ത എൻ്റെ ജീവിതത്തെ തുറന്നു കാട്ടി. എന്നെ മോശക്കാരനാക്കി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. എനിക്ക് പ്രിയപ്പെട്ടവരെയും എൻ്റെ സുഹൃത്തുക്കളെയും തിരിഞ്ഞു പിടിച്ച് വിളിച്ച് അയാൾ ഈ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ അറിയുന്നവരെല്ലാം ആ അപഖ്യാതികൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, എന്നോട് വിളിച്ച് സംഭവം വിശദമാക്കുകയും ചെയ്തു. നീണ്ട 10 കൊല്ലം ഇങ്ങനെയൊരു മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അന്വേഷിക്കാത്ത ഒരാൾ അവകാശം പറഞ്ഞു വരുന്നതിലെ അത്ഭുതമായിരുന്നു പലർക്കും. അയാളത് കോടതിക്ക് മുന്നിൽ എത്തിച്ചപ്പോഴും കേസ് ഏറ്റെടുത്തത് എൻ്റെ സുഹൃത്തായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു സുഹൃത്ത് സത്യം പറഞ്ഞ കേസിൽ നിന്ന് പിൻവാങ്ങി. എൻ്റെ പല സുഹൃത്തുക്കളും ഇതിനെപ്പറ്റി ചോദിച്ചും അറിഞ്ഞും വിളിച്ചു. തുടങ്ങിയപ്പോഴാണ് ആ തീരുമാനമെടുത്തത്. അവൻ്റെ ബയോളജിക്കൽ ഫാദർ ഞാനല്ല എന്ന സത്യം മറ്റൊരാൾ പറഞ്ഞറിയുന്നതിൽ ഭേദം ഞാൻ തന്നെ അവനോട് പറയുന്നതാണ് നല്ലതെന്ന് തിരിച്ചറിവുണ്ടായി. മറ്റൊരാൾ പറഞ്ഞവൻ അത് കേൾക്കേണ്ടി വന്നാൽ എൻ്റെ കുഞ്ഞത് താങ്ങിയെന്ന് വരില്ല. ആ ബോധ്യമാണ് എന്നെക്കൊണ്ട് ആ നെഞ്ചു പിടയ്ക്കുന്ന തീരുമാനം എടുപ്പിച്ചത്. എന്നെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങിയ കുഞ്ഞിനോട് ഞാൻ പറയുകയാണ്, ഞാൻ അവൻ്റെ അച്ഛനല്ലെന്ന്. ആ നിമിഷമൊന്ന് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല. ഓർക്കുമ്പോഴെല്ലാം നെഞ്ച് നീറിപ്പടഞ്ഞു. പക്ഷേ പറയാതെ വയ്യല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാനൊരു കഥ അവനോട് പറഞ്ഞു. സ്നേഹത്തോടെ കഴിയുന്ന ഒരച്ഛനും മകനും. അച്ഛനും മകനെന്നാൽ ജീവനായിരുന്നു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലിയ സ്വത്ത്. മകനും തിരിച്ചങ്ങനെ തന്നെ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അവരുടെ ലോകത്തേക്ക് പുതിയ ഒരു അതിഥി കടന്നു വന്നു. അയാൾക്ക് വേണ്ടത് ആ മകനെയായിരുന്നു. മകൻ്റെ യഥാർത്ഥ അച്ഛൻ എന്നവകാശപ്പെട്ട അയാൾ പറ്റാവുന്ന വഴികളിലൂടെയെല്ലാം അവനെ തിരികെ കൊണ്ടുപോകാൻ നോക്കി. ഇതായിരുന്നു കഥ. ആ കഥയ്ക്ക് അവൻ പറഞ്ഞ മറുപടിയാണ് എനിക്ക് ധൈര്യം തന്നത്. ഇത്രയും നാളില്ലാത്ത അച്ഛൻ എങ്ങനെ അവകാശം ഉന്നയിക്കുമെന്നവൻ തൻ്റെ കഥയ്ക്ക് മറുചോദ്യം എറിഞ്ഞപ്പോൾ ആത്മവിശ്വാസമേറി. പക്വതയോടെയുള്ള അവൻ്റെ മറുപടി എന്നെ അച്ഛനെന്ന നിലയിൽ അഭിമാനം തന്നു. അങ്ങനെ അടുത്ത ദിവസം വീർപ്പുമുട്ടലുകൾക്ക് നടുവിൽ നിന്ന് ഞാൻ അവനോട് അത് പറഞ്ഞു. അപ്പോൾ നിന്റെ ബയോളജിക്കൽ ഫാദർ ഞാനല്ല എന്ന്. പക്ഷേ സങ്കല്പത്തിലെ കഥ സത്യമായപ്പോൾ ഒരു നിമിഷം എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് പിടഞ്ഞു. കരണ്ടു പോയ പോലെ അവൻ ഷോക്കായി. കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചു. അന്നേരം ഞാൻ അനുഭവിച്ച മാനസിക വ്യഥ ആരോട് പറയാൻ? ഗൗരിക്കാരായിരുന്നു എന്നേക്കാളേറെ സങ്കടം.
മകൻ മനസ്സുകൊണ്ട് അംഗീകരിച്ച അച്ഛനെന്ന് വിളിച്ചൊരാൾക്ക് അത് മാറ്റി പറയുമ്പോഴുള്ള അവസ്ഥ അവളെയും വേദനിപ്പിച്ചു. ആ ദിവസങ്ങൾ നൽകിയ ഷോക്ക് ഏറെ നാൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പവും സത്യമറിഞ്ഞ ശിഷ്യം പഴയ പ്രസരിപ്പൊക്കെ പോയി, വല്ലാതെ ഗ്ലൂമിയായി. പഠനത്തിൽ പോലും പിന്നോക്കം പോയി. ചിരി മാഞ്ഞു. എൻ്റെ പഴയ അപ്പുവിനെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ഏറെ പണിപ്പെട്ടു. ഉല്ലാസയാത്ര കൊണ്ടുപോയി. പതിവിലും കൂടുതൽ അടുത്തു. സ്നേഹം കൊണ്ട് അവൻ്റെ മനസ്സിനെ ബാധിച്ച മുറിവ് ഉണക്കി. ഇപ്പോൾ എൻ്റെ കുഞ്ഞു പറയുന്നത്, അയാൾ ഏത് കോടതി വേണേലും കയറട്ടെ, ഏത് ജഡ്ജി ചോദിച്ചാലും ഞാൻ പറയും ഇതാണ് എൻ്റെ അച്ഛനെന്ന്. അതിലും വലുത് എനിക്കെന്തു വേണം? അല്ലെങ്കിലും ജന്മബന്ധമല്ലല്ലോ, കർമ്മബന്ധമല്ലേ പരിശുദ്ധം? ഈ നാട്ടിൽ അച്ഛനും അമ്മയും കൊല്ലുന്ന മക്കളുടെ വാർത്തകൾ കേട്ടിട്ടില്ലേ? ഇവിടെ റേപ്പ് ചെയ്താലും കുഞ്ഞിനെ ഉണ്ടാക്കാം. ഒന്നോർക്കൂ, ബന്ധങ്ങളുടെ ആഴം നിശ്ചയിക്കുന്നത് രക്തമല്ല, മനസ്സുകളുടെ ഇഴയടുപ്പമാണ്. ഞാനും എൻ്റെ അപ്പവും തമ്മിലുള്ളതും അതാണ്. അയാൾ അവകാശവുമായി കോടതിയിൽ ഇപ്പോഴും കയറിയിറങ്ങുന്നുണ്ട്. നോക്കിക്കോ, അവിടെ ഞങ്ങളുടെ സ്നേഹമായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് അലി പറഞ്ഞു നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.